തമ്പുരാനെ നിന്റെ അമ്മ പോലെ ഓ ഇന്ന് കൊണ്ട് വെച്ച എന്നതാടി നോക്കുന്നേ കറണ്ടുമില്ല ഒന്നുമില്ല എന്താ അടി ഉണ്ടാക്കി വെച്ചേക്കുന്നത് ചോറും ഇല്ല എനിക്ക് ഒരു ഊണും വേണ്ട കറിയും ഇല്ല എനിക്കൊന്നും വേണ്ട
ഡേ പ്രണവ്, എസ് പി സാർ വിളിക്കുന്നു, കൂടെ ചെല്ലു. അനി സാറേ, കുറച്ചായല്ലോ കണ്ടിട്ട്. എന്നാ പറച്ചില്ല സാറേ, ഞാൻ എന്റെ കല്യാണത്തിന് ലീവിന് പോയതല്ലേ. കിട്ടിയ സമയം അടിച്ചു വിളിച്ചല്ലേ. ഓ പിന്നെ ഉള്ള ലീവെല്ലാം ഒരുമിച്ച് ഞാൻ അങ്ങ് എടുത്തു. ഇനി വലിയ അത്യാവശ്യം വന്ന എന്ത് ചെയ്യും? അതപ്പോഴല്ലേ, കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇപ്പൊ അടിച്ചു വിളിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ സാറേ? നമ്മുടെ ജോലി ഇങ്ങനെയൊക്കെയല്ലേ. എന്തായാലും ചായ കുടിച്ചിട്ട്. ചേച്ചേ രണ്ട് ചായ. അതിരിക്കട്ടെ, നമ്മുടെ അമ്മൂക്കുള്ള കേസ് എന്തായി? നല്ല നടപ്പോച്ചുണ്ടോ സാറേ? അതോ ഏതാണ്ടെല്ലാം ശരിയായി. ശരിക്കും എന്താണ് സാർ സംഭവിച്ചത്? മീഡിയ പറയുന്ന പോലെ സത്യം ഉണ്ടോ? ആ കേസ് അന്വേഷിക്കുന്നത് അവരല്ലേ, നമ്മളല്ലല്ലോ. ഈ കേസ് എസ് പി സാർ ഏറ്റെടുത്തല്ലേ. സാറും ഈ ടീമിൽ ഉണ്ടായിരുന്ന ആളല്ലേ, എങ്ങനെ അവനെ കൂട്ടിയെ? നിനക്കറിയാമല്ലോ എന്റെ കൊച്ചുമോള്, അവള് അത്ര പ്രായമുള്ളായിരുന്നു. അമ്മുനു തക്കാട് സമന്വയ സാംസ്കാരിക കേന്ദ്രം സംഘടിപ്പിച്ചിട്ടുള്ള അഖില കേരള വടംവലി മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മുത്തിപ്പാറ ധ്രുവയും കടക്കൽ സ്റ്റാറും അതിവാശിയേറിയ വടംവലി മത്സരത്തിന് ഇതാ മാറ്റുരയ്ക്കുകയാണ്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കാണികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് തക്കാട് വാർഡ് മെമ്പർ കെ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തക്കാട് സമന്വയ സാംസ്കാരിക കേന്ദ്രം സംഘടിപ്പിച്ചിരിക്കുന്ന അതിവാശിയേറിയ വടംവലി മത്സരമാണ്. വാശിയേറിയ ഇതാ അവസാനത്തെ റൗണ്ട്, അവസാനത്തെ റൗണ്ട്, അവസാനത്തെ റൗണ്ട്. എല്ലാവരും നല്ല തപ്പ, നല്ല കയ്യടി, നല്ല കയ്യടി. വാശിയേറിയ വടംവലി മത്സരത്തിൽ മുത്തിപ്പാറ ധ്രുവ, മുത്തിപ്പാറ ധ്രുവ, മുത്തിപ്പാറ ധ്രുവ ജയിച്ചിരിക്കുന്നു. അഖില കേരള വടംവലി മത്സരത്തിന്റെ ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും അതോടൊപ്പം തന്നെ ഈ മത്സരം കാണാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും തക്കാട് സമന്വയ സാംസ്കാരിക ജീവന്റെ ജീവൻ ആത്മാവിനുള്ളിലെ വാത്സല്യനാളം, ഏട്ടന്റെ നെഞ്ചിലെ ചൂടിൽ മയങ്ങുന്നൊരാതിരപ്പൂ നീയല്ലേ. പ്രാണന്റെ പാട്ടു നീയല്ലേ, പ്രാണന്റെ പാട്ടു നീയല്ലേ. ജീവന്റെ ജീവൻ പ്രാണന്റെ പ്രാണൻ. ചേട്ടാ ചേട്ടാ, എന്തൊരു ചേട്ടാ, ഞാനും വരട്ടെ ചേട്ടാ പ്ലീസ്. അമ്മു നീ എന്താ മൂവി പറയുന്നത്? ഒന്ന് അടങ്ങിയിരി, നമ്മൾ ടൂർ പോവേല്ല, ഹോസ്പിറ്റലിൽ പോവേണ്. എടാ മോനെ, അവളെയും കൂടെ കൊണ്ടുപോടാ. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അമ്മുമായി പറയുന്നത്? ഒന്നാമത് പകർച്ചപ്പനിയും കാര്യങ്ങളൊക്കെ അല്ലേ ഹോസ്പിറ്റലൊക്കെ. നമ്മൾ വേഗം വരാം. ഞാനെല്ലാം പഠിച്ചു. പഠിച്ചത് ഓണ പരീക്ഷയെ കണ്ടായിരുന്നു, വട്ടപ്പൂജ്യം മേടിച്ചത്. നമ്മൾ പോയിട്ട് വേഗം വരാം കേട്ടോ. മക്കളെ വരാ, നീ അടങ്ങിയിരി, വരാടി പെണ്ണേ, നീ അകത്ത് കയറിയിരി. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പയ്യെ ഇറങ്ങി അങ്ങോട്ട്. ഓക്കെ കൈ പിടിച്ചോ, പയ്യെ വരി ഇങ്ങോട്ട്. ആ ഞാൻ തലയെ കൈ വെച്ചോടെ പറഞ്ഞു, അവർ അതിൻ്റെ ഇടയിൽ കിടന്ന് അലക്കുകയും ചെയ്യും. എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും സമയങ്ങളെ.
വാടാ, ഒന്ന് വീട്ടിലോട്ട് വാടാ. ആരുമില്ലടാ, ഒന്ന് വീട്ടിലോട്ട് വാ. അമ്മമ്മക്ക് അത്ര ബോധമില്ല അമ്മമ്മ. ഞാൻ നിങ്ങളെടുത്ത് അവിടെ കിടന്ന് കിടന്ന് കളിക്കുന്നത് കണ്ണിറക്കി കാണിച്ചിട്ട് അവരവിടെ കിടന്ന് അഭിനയിക്കുന്നു. എടാ മക്കളെ, മക്കള് കണ്ണടച്ച് കാണിച്ചില്ല എന്തെങ്കിൽ അമ്മ അമ്മ കോളാക്കി കോളാക്കി പാട്ടടാ പാവ പുള്ളേ. അവിടെ വന്നപ്പോ എനിക്ക് ഭയങ്കര വിഷമം. എന്റെ മുത്തമ്മ ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചൊക്കെ ഇരുന്നു. എന്താണ് അച്ചു ഒരു സർപ്രൈസ്? അളിയാ നീ വണ്ടി കൂട്ടിയില്ല അളിയാ, നിന്നെ ഓട്ടം വിളിച്ച ഓടിയാ പോരെ. നമ്മളെ വീട്ടിലെ കാര്യം നിന്നോട് പറഞ്ഞു തന്നോടാ. എടാ മക്കളെ, വേറെ കാര്യം ഒന്നുമില്ല. എന്റെ കൊച്ചിന്റെ കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു രണ്ട് പൊട്ട് കമ്മല്. ഒരുപാട് കാശൊക്കെ ആയി പോയല്ലേ. എന്ത് കാശ് പൊന്നോനെ, കണ്ട അവിടെ ആ രാജകുമാരിയിലേ സ്വർണ്ണനിധി ചേർന്നത് കൊണ്ട് അതിൽ നിന്ന് രണ്ട് കമ്മല് വാങ്ങിക്കണമെന്നേ ഉള്ളൂ. നമ്മളെ വീട്ടിലും ഉണ്ട് ഒന്ന്. നിങ്ങൾക്ക് എല്ലാ കാര്യവും നാട്ടുകാരുടെ പറഞ്ഞില്ലെങ്കിൽ സഹിക്കാൻ പറ്റില്ല അല്ലേ? എന്തരും മക്കളെ, അവര് മനുഷ്യനല്ലേ. ചുമ്മാ എന്താടാ അച്ചു, നീ വണ്ടി ഓടിക്കാനല്ലേ വന്നു? ഓ നീ റോഡ് നോക്കി വണ്ടി ഓടിക്കും, പൈസ ഞാൻ തരാം. ഓ ശരി, ഓ ശേണി. ചുമ്മാ ഹലോ പറവാനോജെ, നീ എവിടാ? ഞാൻ കവലയല്ല, എന്താടാ? നീ ഇങ്ങോട്ട് വരുന്നില്ലേ? എവിടേക്ക്? അച്ഛന്റെ വീട്ടില്. എന്തിന്? അവിടെ ആരുമില്ല, അമ്മ സുറ്റയ്ക്ക. അതിന് അതിനെന്താടാ? അതിനെന്താണെന്ന് കുറച്ചായി അവന്റെ അഹങ്കാരം തുടങ്ങിയിട്ട്. ലോകത്താർക്കും പെങ്ങന്മാരില്ല, അവന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ അവനിട്ടൊരു പണി. എന്തുവാടാ, നീ വരുന്നുണ്ടേ വാ. ഓ ശരി, നിന്റെ സംസാരത്തിനോട് ചേർത്തായിരിക്കും പറഞ്ഞത്. മഹാഭാവിയടാ ഈ വിധം ചെയ്തേ, അയ്യോ എന്റെ പൊന്നു ദിവ്യാ.
നിനക്ക് സർപ്രൈസ് ഉണ്ടാക്കാൻ പോയതായോ നിനക്ക് സർപ്രൈസ് ഉണ്ടാക്കാൻ പോയടി ഞാൻ വിട്ടായിരിക്കും മക്കളെ എന്തോ നടി അമ്മു അമ്മു പെണ്ണേ ചോദിക്കുന്നതും ശരിയല്ല. എന്നാലും ചോദിക്കാതിരിക്കാനും കഴിയില്ല. പ്രണവൻ ആരെയെങ്കിലും സംശയമുണ്ടോ? പറയൂ പ്രണവ്. സാറേ എനിക്ക് പ്രണവ്, പ്രണവന്റെ ചെറിയ സംശയങ്ങൾ പോലും ഈ കേസിന് ചിലപ്പോൾ ഒരുപാട് ഉപകാരപ്പെടും. എനിക്കൊരാളെ സംശയമുണ്ട് സാർ. ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? അല്ലടാ എടാ, നീ എന്റെ കൂട്ടുകാരൻ തന്നെടാ. എന്താടാ പ്രശ്നം? ഒന്നുമില്ല, വണ്ടി എടു. ഞാൻ ഇറങ്ങൂടാ. വേണ്ട. ശേ, കള്ള നായിന്റെ മോൻ, സ്വന്തം കൂട്ടുകാരന്റെ സഹോദരി, ഇവരെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയാമോ? അത് പറയാൻ വരട്ടെ. അവനായിരിക്കണമെന്നില്ലല്ലോ പ്രണവ്. കണ്ടു സാറേ. അവനായിരിക്കും, അവനാവെയുള്ള ആ സുമതീരമായി അവനായിരിക്കും സാറേ. പ്രണവ്, സമാധാനമായിട്ടിരിക്കെ, നമ്മളില്ലേ ഇവിടെ. ഓക്കെ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. കുമാര, വണ്ടി എടുക്ക്. ക്ഷമിക്കാതിരിക്കൂ, ആ ദിവസം ഞാൻ സ്ഥലത്ത് ഇല്ലാതായിപ്പോയി, അതുകൊണ്ടാണ് വരാൻ കഴിയാത്തത്. ഞാൻ എങ്ങനെ സഹിക്കും സാറേ? നമുക്ക് സഹിച്ചല്ലേ പറ്റുള്ളൂ. നമുക്ക് വേണ്ട ഏർപ്പാടെല്ലാം ഉണ്ടാക്കാം, അന്വേഷണം നമുക്ക് ഊർജിതപ്പെടുത്താം. അവനെ വെറുതെ വിടല്ലേ സാറേ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അല്ലേ? അന്വേഷണം നടക്കുന്നുണ്ട് സാർ. പ്രതിയെ കണ്ടെത്തണം. തീർച്ചയായിട്ടും. ഇത്ര നിഷ്ഠൂരമായൊരു സംഭവം ഈ പ്രദേശത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതെ സാർ. ഞാൻ എസ് പിയെ വിളിക്കുന്നുണ്ട്. ഓക്കെ സാർ. വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാകണം. എത്രയും പെട്ടെന്ന് നമ്മൾ അതിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സാർ. എസ് പിയോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. സാർ വോണ്ട് ദ വെയിലാണ്. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ, ഞാൻ വരാം. Thank you.
ഇന്ദ്രനൊന്നും ഉണ്ടായിരിക്കണ, നിന്റെ താറങ്ങി പോയ ഉള്ള കാര്യം സത്യസന്ധമായി പറഞ്ഞോ, ഇല്ലേ നീ ഇവിടെ കിടന്ന് ചാവും. അല്ല സാറേ, ഞാൻ സത്യമായി പറഞ്ഞത്. പിന്നെന്തിനാടാ കൊച്ചിന്റെ ചേട്ടൻ തറപ്പിച്ച് പറയുന്നത്? നീ തന്നെയാണെന്ന്. നീ ഞങ്ങളെ പൊട്ട കളിപ്പിക്കുന്നടാ. അല്ലല്ലേ സാറേ. പിന്നെന്തിനാടാ നീ കുളിക്കുന്ന ഒളിഞ്ഞു നോക്കുന്നത്? അതങ്ങനെ അല്ല സാറേ. പിന്നെങ്ങനെ? ഞാൻ പറയാം. ആ പറ. സാർ, ഞാനും പ്രണവും കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളാണ്. അന്നു മുതൽ അമ്മുവിനെ എനിക്കറിയാം. ഇതിനിടയിൽ എപ്പോഴോ അമ്മുവിൻ്റെ മനസ്സിൽ കയറി പറ്റി. തിരിച്ച് അവൾക്കും എന്നോട് ഇഷ്ടം തോന്നി. അന്ന് അവൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഞാൻ അവിടെ പോയത്. ആരും അറിയാതെ അവളെ കാണാനായി ജനലരികിൽ എത്തിയപ്പോഴാണ് അച്ചു എന്നെ കണ്ടതും അങ്ങനെയൊക്കെ സംഭവിച്ചതും സാറേ. അപ്പോ എല്ലാം ശരിയായി സാറേ. അമ്മൂമ്മയും ചെറുക്കനും ഇല്ലാത്ത സമയം നോക്കി ഇവ അവിടെ പോയി. കാര്യം നടക്കാതെ വന്നപ്പോ ബലം പ്രയോഗിച്ചു, പെണ്ണങ്ങ് ചത്തു. അല്ലേടാ. അയ്യോ സാറേ, എന്തൊക്കെയാ പറയുന്നേ? ഞാൻ അവിടെ പോയിട്ടില്ല. നീ അങ്ങോട്ട് പോകുന്നത് കണ്ടെന്നാണല്ലോടാ പ്രണവിന്റെ മൊഴി. നീ ഒന്നും പറയണ്ട, എല്ലാ തെളിവും നിനക്കെതിരാ. സാർ, ഞാൻ അന്ന് പോയത് നമ്മുടെ ഇടവകൽ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഉച്ചവരെ അച്ഛനും ഞാൻ ഒരുമിച്ചുണ്ടായിരുന്നു. സുരേഷേ, ഫാദറിനെ വിളിക്ക്. സാർ, പിന്നെ എനിക്കൊരാളെ സംശയമുണ്ട്. ആരെ? മനോജിനെ. കുറച്ചായി അവന്റെ അഹങ്കാരം തുടങ്ങിയിട്ട്. നീ ലോകത്ത് ആർക്കും പെങ്ങന്മാരില്ല. നീ വിട്. അവനെ മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ അവനിട്ടൊരു പണി കൊടുക്കുന്നു. ഫാദർ, ഫാദർ അവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ എത്താറായി. ഫാദർ, കഴിഞ്ഞ 12-ാം തീയതി സുനിൽ പള്ളിയിൽ വന്നിരുന്നു. അതെ, വന്നിരുന്നു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ്, ഒന്നുമില്ല. എപ്പോഴാണ് അവൻ തിരിച്ചു പോയത്? അത് അവൻ വന്നത് ക്രിസ്മസ് വരികയല്ലേ, പള്ളിയുടെ പെയിന്റിംഗ് വർക്കുകളെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. തിരിച്ചു പോയത് ഏകദേശം 4 മണിയായി കാണും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ 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 ഫാദർ. ഹലോ സാർ, സൈബർ സെല്ലിൽ നിന്നാണ്. സാർ, മനോജിന്റെ ടവർ ലൊക്കേഷൻ കിട്ടി. എക്സാക്ട് ലൊക്കേഷൻ സാറിന് വാട്സപ്പ് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ. ഞാനൊരുതിട്ടും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ സാർ? തന്നെടാ, നീ ഒന്നും ചെയ്തിട്ടില്ല. സാർ, എനിക്കൊന്നും അറിയില്ല. നിന്റെ കൂട്ടുകാരൻ സുനിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നിനക്ക് രക്ഷയില്ല. സാർ, അവൻ പറഞ്ഞതെല്ലാം സത്യമാണ്. പക്ഷെ ഞാനല്ല അവളെ കൊന്നത്. പിന്നെ നീ എന്തിനാണ് അവിടെ പോയത്? സാർ, അത് 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 അപ്പോഴാണ് സാറേ ആ ഓട്ടോ തിരിച്ചു വരുന്നത് കണ്ടത്. പിന്നെ ഞാനവിടെ നിന്നില്ല. എൻ്റെ പ്ലാൻ ഒഴിവാക്കി ഞാൻ തിരിച്ചു പോയി. എനിക്കിത്ര അറിയാവോ സാറേ, ഞാൻ അവളെ കൊന്നിട്ടില്ല സാറേ. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. സാർ, ഹലോ ഡോക്ടർ. ഡോക്ടർ വിളിപ്പിച്ചത്? വിക്ടിമിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല, ബോഡിയിൽ നിന്നും ലഭിച്ച ഫിംഗർ പ്രിന്റ് സുലിൻ്റെതുമായിട്ട് യാതൊരു വിധ മാച്ചും ഇല്ല. പിന്നൊരു സംശയമുള്ളത് എന്താണ് സാർ? അത് കുട്ടിയുടെ കഴുത്തിൽ കേബിൾ കൊണ്ട് മുറിക്കിയതിൽ കഴുത്തിലെ എല്ലുകൾക്ക് ഫ്രാക്ചർ സംഭവിച്ചു. അത് ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലായതാണ്. അത് മാത്രമല്ല, പിന്നെ കുട്ടിയുടെ ഇടത് കാൽമുട്ടിലും ഇടത് കൈയിലും ശക്തിയായി ബലം പ്രയോഗിച്ചതിനാൽ അവിടെയെല്ലാം നല്ല രീതിയിൽ ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട്. സാർ, എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അത് ബലപ്രയോഗത്തിൽ സംഭവിച്ചതാകാം.
പക്ഷെ അതൊരു സംശയം മാത്രമാണ്. അതെന്താണ് സാർ? ഒരു ഭാഗത്ത് മാത്രം കൂടുതൽ ക്ഷതം എടുക്കണമെങ്കിൽ ഐ തിങ്ക് ഹീസ് എ ഹാൻഡിക്യാപ്ഡ് മാൻ. ആർ യു ഷുവർ സാർ? യെസ്. ഹലോ, പോലീസ് സ്റ്റേഷൻ. മോളെ, മോളെ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. മോളുടെ അച്ഛൻ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത്. മോളെ ആരും ഒന്നും ചെയ്യത്തില്ല. മോൾ എന്താണ് അച്ഛനോട് പറഞ്ഞതെന്ന് ഞങ്ങളോട് പറ. പറഞ്ഞോളൂ മോളെ, പേടിക്കണ്ട. എന്തിനാ മോള് പേടിക്കണേ? മോളുടെ കൂട്ടുകാരിയല്ലേ അമ്മു. അവൾക്ക് ഈ അവസ്ഥ വരുത്തിയാളെ നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണ്ടേ? മോൾ ആരെയെ പേടിക്കുന്നേ? പറയും മോളെ. ആ പറയടി അമ്മു. എവിടെടാ? ഞാൻ വീട്ടിലുണ്ട്. ഒന്ന് വീട്ടിലോട്ട് വാടാ. ആ അച്ഛൻ വീട്ടിലുണ്ട്, അച്ഛൻ പോയിട്ട് വന്നാ മതിയാ. ആ ഡി പഠിപ്പിച്ചേ, ഞാൻ അങ്ങോട്ടങ്ങാനും വന്ന് നിന്റെ ചേട്ടൻ ഓട്ടിക്കോ. ആരുമില്ലടാ. ആ വീട്ടിലോട്ട് വാ. ഹലോ ഹലോ ഹലോ, വച്ചിട്ട് പോയ. അച്ഛൻ പോയപ്പോ ഞാനങ്ങോട്ട് പോയി. അപ്പോ അവിടെ അവൻ മുന്നിൽ കാണാത്തത് കൊണ്ട് പുറകിൽ പോയി നോക്കിയപ്പോ പൈസ പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു തരാൻ നിനക്ക് വലിയ പാട് തന്നെയല്ല. നിന്റെ കുഞ്ഞമ്മേരെ പോലവിളി എന്ന് പറഞ്ഞാലേ നീ എൻ്റെ പൈസ വാങ്ങിച്ച. കൂടുതൽ നീ എൻ്റെ അടുത്തിട്ട് ഉണ്ടാക്കല്ലേ. എന്തിനാ കാര്യം? അത് നീ അറിയണം എന്തിന്? നീ മുമ്പോട്ട് നോക്കി വണ്ടി ഓടിയിടാ. ആ ഞാൻ പറഞ്ഞേ, 31st എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ പൈസ കൊണ്ട് തരണം. കേട്ടോ അമ്മേ, ആ സൈഡിലോട്ട് വണ്ടി എടുക്കും. നിനക്കൊരു കാര്യം അറിയാം, ഈ കേസിൽ നിനക്കൊരു ദൃക്സാക്ഷിയുണ്ട്. എല്ലാ തെളിവുകളും നിനക്കെതിരാണ്. നീ വായ് തുറന്നാലും ഇല്ലെങ്കിലും
തൂക്ക് കയറുന്ന നിനക്ക് ഉറപ്പാ. എന്നെ കൊല്ലോ സാറേ, എന്നെ തൂക്കി കൊല്ലോ സാറേ. എന്നാ പിന്നെ അങ്ങ് കൊല്ലു സാറേ. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സാറിനെ പേടിപ്പിക്കുകയാണ്. ഈ കേസ് കോടതിയിൽ പോയാലേ തെളിയാൻ ഒരുപാട് വർഷമെടുക്കും. എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സാറേ. അവളുടെ ആ കണ്ണുകള്, അത് അതെന്നിലേക്ക് ഒരുപാട് അടുപ്പിച്ചു. ഒരുപാട് ശ്രമിച്ചതാ, പല വട്ടം. അപ്പോഴെല്ലാം അവളുടെ ചേട്ടൻ ആ പട്ടി കാരണം എല്ലാം ബ്ലോക്കായി. എന്നിട്ടെന്തായി? കിട്ടിയില്ലേ എനിക്ക്? എനിക്ക് കിട്ടിയില്ലേ? അതെ മോളെ, വണ്ടി ഇവിടെ എത്തിയപ്പോ ചെറിയൊരു പണിയായി. ആണോ? അച്ഛൻ അമ്മമ്മയൊക്കെ എവിടെ പോയി? അവർ ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? ഇപ്പൊ തരാവേ. എന്താ ചേട്ടാ?
പോരുത്. എന്റെ പെങ്ങളാണ് സാർ മരിച്ചത്. ഓടാ. കേരളക്കരയെ മുഴുവൻ ഞെട്ടിച്ച ഉത്തിപ്പാറയിലെ ഇരയും പ്രതിയും കൊല്ലപ്പെട്ട വീടിന് മുന്നിലാണ്. ഈ വീടിന് മുന്നിൽ വെച്ചാണ് പ്രതിയായ സന്തോഷിനെ മാനസിക രോഗിയായ ഒരാൾ കൊലപ്പെടുത്തിയത്. അന്ന് സംഭവസ്ഥലത്തുണ്ടായ രണ്ടുപേർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പറയൂ, അതിനുശേഷം പ്രണവിന് എന്താണ് സംഭവിച്ചത്? അവനൊരു മാനസികാരോഗ്യത്തിൽ അഡ്മിറ്റ് ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ നമ്മൾ ആരും പ്രണവിനെ കണ്ടിട്ടില്ല. അതെ, പ്രണവിനെ അതിനുശേഷം പിന്നെ ആരും കണ്ടിട്ടില്ല. പ്രണവിന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇനി ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു ദുരിതം ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ക്യാമറാമാൻ മനു ശങ്കറിനോടൊപ്പം അപ്സര രാജ്. എന്തിനാ സാറേ എന്നെ വിളിപ്പിച്ചേ? പ്രണവ്, നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവും. സാറേ, എനിക്ക് ഒരേ ഒരു പെങ്ങളെ ഉണ്ടായിരുന്നുള്ളു സാർ. അവളെ കൊന്നവനെ തൂക്കിലേറ്റണം സാർ. പ്രണവ്, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പൊ എല്ലാവരെ പോലെ എന്റെ പെങ്ങളെ കൊന്നവനെ വെറുതെ വിടുവല്ലേ സാറേ? എന്നല്ല ഞാൻ പറഞ്ഞു. എനിക്കറിയാം സാറേ, നിങ്ങൾക്കൊന്നും അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. പ്രണവ് ഒന്ന് സമാധാനപ്പെടും. എന്ത് സമാധാനപ്പെടാം സാറേ? സാർ, അവൻ എനിക്ക് വിട്ടു സാറേ. ആ പേ പിടിച്ച പട്ടിയെ അവനെ ഞാൻ തീർത്തോളാം. സാധാരണ ഒരു മനുഷ്യന് അതിന് കഴിയില്ല പ്രണവ്. എന്തിന്? ഈ കാക്കിയിട്ട് എനിക്ക് പോലും പലപ്പോഴും വായ്മൂടി കെട്ടി കണ്ണുകൾ അടച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. നീതി ലഭിക്കാത്ത ഇരകളെ കാണുമ്പോൾ, അവരുടെ ഉറ്റവരെ കാണുമ്പോൾ ഈ പണി നിർത്തി പോയാലേ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടു. എന്നാൽ നീതി നിയമവും കണ്ണടയ്ക്കുന്നിടത്ത് ഈ കാക്കിയുടെ മറവിൽ എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. നിന്റെ അനുജത്തെ പോലെ അനേകം കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഞാൻ അത് ചെയ്യും. ജയിലറുകളിൽ നമ്മുടെ നികുതിപ്പണം കൊണ്ട് തിന്ന് തടിച്ചു കൊഴുക്കാൻ ഇവരെ ഒന്നും ഞാൻ വിടില്ല. ഈ രാമകൃഷ്ണമൂർത്തി അനുവദിക്കില്ല. പ്രണവ്, നിന്റെ കോടതി, നിന്റെ നിയമം, നീ എന്റെ കൂടെ നിന്നാ. കൊണ്ടോട്ടുകടവ് ശാലിനി കൊലക്കേസിലെ പ്രതിയെ മാനസിക രോഗി കൊലപ്പെടുത്തി. നീതിയും നിയമവും തോൽക്കുന്നിടത്ത് ചില അവതാരങ്ങൾ പുനർജനിക്കും. പൊട്ടനായും ഭ്രാന്തനായും ചിലപ്പോൾ പോലീസായുമെല്ലാം. അതിനാൽ കുറ്റവാളികളും കുറ്റം ചെയ്യാൻ തോന്നുന്നവരും ജാഗ്രത. തൂക്കുകയർ നിങ്ങളുടെ പിന്നാലെയുണ്ട്. ടീം വെഞ്ഞാറമുട ടാക്കീസ്. Thank you.
അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത പരിശുദ്ധ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി, കൂടാതെ കേരളത്തിലെ പരമ്പരാഗത ഡിസൈനിലുള്ള ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന സുവർണ ലോകം, ഏറ്റവും പുതിയ കളക്ഷൻസ്, ഏറ്റവും പുതിയ ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, ലോകോത്തര ബ്രാൻഡുകളുടെ ഡയമണ്ട്സിന്റെ സ്പെഷ്യൽ കളക്ഷൻസ് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. 4,000 രൂപ മുതൽ ഡയമണ്ട്സ്, വെള്ളി ആഭരണങ്ങളും ഇവിടെ നിന്ന് ലഭ്യമാണ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയും അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും. സ്വർണ സമ്പാദ്യം ഒരു ശീലമാക്കൂ, നമ്മുടെ സ്വർണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. നിർമ്മാണ ചാരുതയും സ്വർണ സംശുദ്ധിയും ഒത്തിണങ്ങിയ ആഭരണ ലോകം അണിയൂ. പ്രൗഢ പാരമ്പര്യത്തിന്റെ സൗന്ദര്യ മുദ്രകൾ, ഹൃദ്യവും ഊഷ്മളവുമായ കസ്റ്റമർ സർവീസ്, മികച്ച വിൽപ്പനാനന്തര സേവനം, എ കംപ്ലീറ്റ് BIS 916 ഹോൾമാർക്ക് ജുവലറി ഷോറൂം, പരിശുദ്ധിയുടെ പവിത്ര ബന്ധം, ദി അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ ഡിസൈൻസ് ആൻഡ് ഡയമണ്ട്സ്, അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബിഷാര ടവർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെഞ്ഞാറമോഡ്. ഫോൺ 9847216433, 9072140999. Kairali Jewelers, Varkala, Kallambalam, Perurkada, Vembayam, Kanyakulangara and Lulu Mall, Trivandrum.